Amen. അമേൻ. ഈ രാവിലെ കർത്താവിന്റെ വചനം പങ്കിടുവാൻ കർത്താവിന്റെ ദാസൻ ബിജു അബ്രഹാമിനെ ക്ഷണിച്ചോളുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. നല്ലവണ്ണം കേൾക്കാം. ഓക്കേ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ ഒരുകാൽ പ്രയർ ലൈൻ മീഡിയയിലൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിപ്പാനായി അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ദൈവം ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിൽ ദൈവത്തിന്റെ വലിയ കൃപ ദൈവം നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ എല്ലാവരെയും മാനിക്കേണ്ടതിനും ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ നമ്മെ കരം പിടിച്ച് ദൈവം നമ്മെ നടത്തേണ്ടതിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു തിരുവചന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 8, 9, 10, 11, 12 വാക്യങ്ങൾ വായിപ്പാൻ ഞാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. അവൻ കോറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിനരികെ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവി ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വേദഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയത് വൈദ്യനായ ലൂക്കോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് ഈ സുവിശേഷ പുസ്തകം എഴുതി എന്നുള്ളതിനാൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം ഈ പുസ്തകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. ആ വാക്കുകളിലൂടെ നമുക്ക് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ കഴിയും. 1, അത് ക്രമമായി എഴുതുക. അഥവാ ശ്രീമാനായ തെയോഫിലോസിന് ആണ് ഈ കത്ത് എഴുതുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്നത്, ഈ ഭാഗം എഴുതുന്നത്. അപ്പൊ പറയുകയാണ്, സുവിശേഷത്തിന്റെ ഭാഗം അമ്മേനോട് മേലത്തെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കാണുന്നുണ്ടല്ലോ. ശ്രീമാനായ തെയോഫിലോസി ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർക്ക് ആയവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്കും ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്. അപ്പൊ സുവിശേഷ പുസ്തകം ഈ പുസ്തകം എഴുതുമ്പോൾ പലരും എഴുതുവാൻ തുനിഞ്ഞിരിക്കുന്നത്, മത്തായി, ബർക്കോസ്, യോഹന്നാൻ മുതലായവർ ഈ സുവിശേഷ പുസ്തകങ്ങൾ എഴുതുവാൻ തയ്യാറായിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും, എന്നാൽ അവര് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ചരിത്ര ആ രേഖകളെക്കാൾ അല്പം കൂടെ
അത് ക്രമമായി എഴുതുന്നത് നന്നൊന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷ കാര്യങ്ങളിൽ അല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം അല്ലെങ്കിൽ ജീവിതം ഉപദേശം പ്രവൃത്തികൾ ഇതെല്ലാം അത് ക്രമമായി എഴുതുകയും അത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് ആ വാക്കിന് അർത്ഥമുണ്ട്. ലൂക്കോസ് ഒരു വൈദ്യനായതുകൊണ്ട് കാര്യങ്ങളെല്ലാം പരിശോധന വിധേയമാക്കിയിട്ടാണ് താൻ ക്രമീകരിക്കാറുള്ളത്, താൻ പറയാറുള്ളത്, താൻ എഴുതാറുള്ളത്, താൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് വളരെ സുവിശേഷകന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന് വളരെ ആധികാരികത ഉള്ളത് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയം അതിലേക്ക് കൂടുതൽ ഞാൻ വിശദീകരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആ എഴുതപ്പെട്ടതായ ഈ സുവിശേഷ പുസ്തകത്തിൽ വളരെ പ്രാധാന്യത്തോടെ എഴുതിയിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അമേൻ കുടുംബത്തിലെ അമേൻ അമേൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ട വസ്തുതകളെ കുറിച്ചാണ് നാം വായിക്കുവാന് ഇടയാക്കി വന്നത്. നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ കൂറിന്റെ ക്രമപ്രകാരം ഈ വ്യക്തി ആരാണെന്ന് നമുക്ക് അതിന്റെ അമേൻ 5, 6, 7 വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അതിങ്ങനെ വായിക്കുന്നത്, യഹൂദിയ യഹൂദിയ രാജാവായ ഹെരോദ രാജാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അപ്പോൾ സക്കരിയാവ് എന്ന് പറയുന്ന ഒരു പുരോഹിതനായിരുന്നു ഈ അമ്മയൻ കഥാപാത്രം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു, അവൾക്ക് എലിസബത്ത് എന്ന പേർ എന്ന് വായിക്കും. അപ്പോൾ അമ്മ സക്കരിയാവും എലിസബത്തും എന്ന അമേൻ രണ്ട് വ്യക്തികളാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ. അമേൻ അവരെ കുറിച്ച്, അമേൻ അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരുടെ ആത്മീകതയെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതിങ്ങനെ വായിക്കുന്നത്, ഇരുവരും അമേൻ സക്കരിയാവും എലിസബത്തും ഇരുവരും അമേൻ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്വാളിറ്റി എന്ന് പറയുന്നത്, അമേൻ അവരെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല ദൈവത്തിന് പറയുവാനുള്ളത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അത് വലിയ പ്രാധാന്യമുള്ള വസ്തുതയാണ്. ദൈവസന്നിധിയിൽ നീതിയോടെ പരമാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുക. വീണ്ടും നാം വായിക്കുന്നത്, അമേൻ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, അമേൻ പലരും നീതിയൊക്കെ അല്പമായ നീതികളൊക്കെ പ്രവർത്തിച്ച് ഒരുവിധം കാര്യങ്ങളുടെ ക്രമീകരണത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ഒരുവിധം നീതിയോടെ നടക്കുക എന്ന് മാത്രമല്ല, അമേൻ ഇരുവരും ദൈവസേന നീതിയുള്ളവരായിരുന്നു മാത്രമല്ല, അവർ കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അപ്പോൾ കർത്താവിന്റെ കൽപ്പനകളും ന്യായ പ്രമാണങ്ങളിലും യാതൊരു കുറ്റവുമില്ലാതെ വളരെ പരമാർത്ഥ മനസ്സോടെ നീതിയുള്ള മനസ്സോടെ ദൈവകൃപയോടെ ദൈവഹിതപ്രകാരം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു സക്കരിയാവിന്റെയും എലിസബത്തിന്റെയും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയുള്ള ദൈവസന്നിധിയിൽ നീതിയോടെ ദൈവത്തിന്റെ കൽപ്പനകളും ന്യായങ്ങളും അനുസരിച്ച് കുറ്റമില്ലാത്ത ജീവിത രീതി തുടരുന്ന ഈ കുടുംബത്തിന് ഒരു വലിയ വിഷമമുണ്ടായിരുന്നു, ഒരു പ്രയാസമുണ്ടായിരുന്നു, ഒരു വിഷയമുണ്ടായിരുന്നു. അതെന്താണെന്ന് വായിക്കുന്നുണ്ട്, അമേൻ എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അമേൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, വളരെ നീതിയോടെ ജീവിക്കുന്നവരാണ് അമേൻ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ന്യായങ്ങളും എല്ലാം നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്നവരാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ആത്മീക പൈതൃകമുള്ള കുടുംബമാണ്. പക്ഷേ അവരുടെ കുടുംബത്തിൽ ഒരു വലിയ വിഷമമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ആത്മീകമായ നിലവാരത്തിൽ ദൈവകൃപയോടെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നിർമ്മലതയിലും ഒക്കെ പരമാർത്ഥ മനസ്സോടെയൊക്കെ ജീവിക്കുന്നവരാണെങ്കിലും
നമുക്കും ചില വിഷയങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും അമ്മേ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ നാം വാസ്തവമായി മനസ്സിലാക്കണം, അമേൻ, അവിടെ പരിശുദ്ധം രേഖപ്പെടുത്തുകയാണ്, ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു, മക്കളില്ലായിരുന്നു അല്ലെങ്കിൽ സന്തതിയില്ലായിരുന്നു. അപ്പോൾ തന്നെ അവർ ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉയരാം, ദൈവമേ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്? അമേൻ, അവർ നീതിയുള്ളവരായി ജീവിക്കുന്നവരല്ലേ? അവർ കർത്താവിന്റെ കൽപ്പനകളും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരല്ലേ? എന്നിട്ട് എന്താണ് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രയാസകരമായ അനുഭവം ഉണ്ടായത്? സ്തോത്രം, അമേൻ. എന്നാൽ നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ അമേൻ ഹിതപ്രകാരം ജീവിക്കുന്ന കുടുംബമാണെങ്കിലും ആ കുടുംബത്തിലും ചെറിയ പ്രയാസങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, അമേൻ. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയെല്ലാം അമേൻ ഈ പ്രശ്നങ്ങളെയും ഈ പ്രതിസന്ധികളെയും എല്ലാം മാനേജ് ചെയ്യുവാൻ പരിഹരിക്കുവാൻ കഴിയുന്ന അമേൻ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാണ് ഈ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് അമേൻ ഈ കുടുംബത്തിൽ സംഭവിച്ചതെന്ന് താഴെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവർ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. നമുക്കറിയാം അമേൻ ലേബിയ പൗരോഹിത്യത്തിന്റെ അമേൻ ക്രമീകരണം അനുസരിച്ച് അമേൻ ഈ പുരോഹിതന്മാരെ ലേവിയരെ കൂറുകളായി തിരിച്ച് ശുശ്രൂഷ പറമേൽപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഓരോ അമേൻ കൂറിന്റെ ക്രമം അനുസരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അമേൻ പുരോഹിതന്മാരെ നിയമിച്ചിരിക്കുന്നു. അവർ ആ കൂറിന്റെ ക്രമപ്രകാരം അമേൻ ഈ ശുശ്രൂഷകൾ നിവർത്തിച്ചു വരിക പതിവായിരുന്നു. അങ്ങനെ അമേൻ അബിയാ കൂറിൽപ്പെട്ട പുരോഹിതനായ സക്കരിയാവ് എന്ന് പറയുന്ന ഈ മനുഷ്യന് ആ ശുശ്രൂഷയ്ക്കുള്ള സമയം അടുത്തു വരുന്നിരിക്കുകയാണ്. ഉടനെ വായിക്കുന്നു, ആ ശുശ്രൂഷ ചെയ്തു വരുന്ന കാലഘട്ടത്തിൽ അമേൻ അവന് കർത്താവിന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ നറുക്കു വീണു എന്ന് വായിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അമേൻ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ കർത്താവിന്റെ ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാം ഏൽപ്പിക്കപ്പെട്ടതായ അമേ നമ്മെ ഏൽപ്പിക്കപ്പെട്ടതായ ആ ശുശ്രൂഷയുടെ അമേ അമേ ക്രമീകരണം അനുസരിച്ച് സമയത്തിൽ നമുക്ക് നറുക്ക് വീഴുന്ന അമേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം അമേൻ സ്വർഗം നമുക്ക് വേണ്ടി വെക്കാറുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അമേൻ ആ പ്രത്യേക സമയത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ, ദൈവത്തിന്റെ ചില മഹത്വകരമായ അത്ഭുതകരമായ പ്രവർത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് എന്നുള്ള ഒരു ദൂതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അമേൻ, എന്നും നമ്മുടെ സമയമല്ല, എപ്പോഴും നമ്മുടെ സമയമല്ല. ഹല്ലേലൂയ, അമേൻ. ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടല്ലോ, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പിൻ. അപ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ സമയം അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയുടെ സമയം നമുക്ക് വേണ്ടി അവൻ ദൈവം അവൻ ശുശ്രൂഷയ്ക്കായി വേദി ഒരുക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മുടെ അവൻ ശുശ്രൂഷ വെളിപ്പെടേണ്ട സമയം, ആ കൃത്യമായ സമയത്ത് ദൈവം നമ്മെ അതിനുവേണ്ടി ഒരുക്കുവാനും അമേൻ അതിനുവേണ്ടി അമേൻ കാര്യങ്ങൾ ക്രമീകരിപ്പാനും ഇടയായിത്തീരും. ഇവിടെ സക്കരിയാവിന്റെ അമേൻ ഹല്ലേലൂയ നറുക്ക് വീണു. സക്കരിയാവ് ആ നറുക്ക് വീണ സമയം അമേൻ തന്റെ ശുശ്രൂഷയുടെ ആ സമയത്തിലേക്ക് താൻ വന്നപ്പോൾ താൻ ഹല്ലേലൂയ ധൂപകലശം കയ്യിലെടുത്ത് അമേൻ കർത്താവിന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ അമേൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ അമേൻ സക്കരിയാവ് നിൽക്കുകയാണ്. ആ പ്രത്യേകമായ സമയത്ത് ഇവിടെ വായിക്കുന്നു, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കണമേ, ആ ധൂപം കാട്ടുന്ന നാഴിക എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അമേ നമുക്ക് ഇതിനൊന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. എന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ അമേ നാം ധൂപം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന സമയം, നാം ആരാധിക്കുന്ന സമയം, നാം ഉപവസിക്കുന്ന സമയം, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആ ആമേൻ വചനമനുസരിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ അമേൻ മേഖലയിൽ നാം നിൽക്കുന്ന സമയം, അതാണ് ധൂപം കാട്ടുന്ന സമയം അല്ലെങ്കിൽ ധൂപം കാട്ടുന്ന
നാഴിക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ സമയം, ഹല്ലേലൂയ, നമ്മുടെ ആരാധനാ സമയം, നമ്മുടെ ഉപവാസത്തിന്റെ സമയം, അതൊക്കെ ദൈവം നോട്ട് ചെയ്ത് വെക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് മനസ്സിലാക്കുവാൻ ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. ദൈവത്തിന് ദാസനായ ഏലിയാവ്, അമേൻ, ഹല്ലേലൂയ, അമേൻ, കെരീത്ത് തോട്ടിലായിരിക്കുമ്പോൾ അമേൻ അവിടെ താൻ രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കഴിക്കുക പതിവായിരുന്നു. നമുക്കറിയാം തക്കതാക്ക സമയത്ത് ആ സമയങ്ങളിൽ അമേൻ അമേ കാക്ക കൊണ്ട് അമേൻ അപ്പവും ഇറച്ചിയുമെല്ലാം അമേ തനിക്ക് നൽകാറുണ്ട്. അമേൻ അങ്ങനെ ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായി, രാവിലെയും വൈകിട്ടുമാണ് ഏലിയാവിന് അപ്പവും ഇറച്ചിയും നൽകിയത്. അമേൻ എന്നാൽ ഉച്ച സമയം അമേൻ ഏലിയാവ് ഉപവാസമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ശരിയല്ലേ? അമേൻ ഉച്ച സമയത്ത് ഏലിയാവിന് ആഹാരമില്ല, ഏലിയാവ് ഉച്ച സമയത്ത് ഉപവാസമാണ്. എന്നാൽ നമുക്കറിയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-18 അമേൻ അധ്യായങ്ങൾ അമേനെ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അമേൻ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ 17-18 അധ്യായങ്ങളിലൊക്കെ നാം പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏലിയാവ് അമേൻ ഒരു യാഗം കഴിക്കുന്നു. ഹല്ലേലൂയ, ആ യാഗം ഹല്ലേലൂയ അമേൻ കഴിക്കുവാനിടയിൽ തീരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അത് അമേൻ നട്ടുച്ച നേരത്താണ്. അല്ലെങ്കിൽ അമേൻ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭോജനയാഗത്തിന്റെ സമയമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഉച്ച സമയമായപ്പോൾ, ഹല്ലേലൂയ, അമേൻ ഏലിയാവ് അടുത്ത് ചെന്ന് അമേൻ പ്രാർത്ഥിക്കുന്നു, അമേൻ യാഗപീഠത്തിൽ തീയിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അമേൻ യാഗപീഠത്തിലേക്ക് അമേൻ ആകാശത്തിന് തീയിറങ്ങി അവിടെ യാഗം അമേൻ ആ മൃഗത്തെല്ലാം അമേൻ ദഹിപ്പിച്ച് കളഞ്ഞ വായിപ്പാൻ കഴിയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചാൽ, അമേൻ ഏലിയാവ് രാവിലെയും വൈകിട്ടും ആഹാരം കഴിക്കുകയും ഉച്ച സമയത്ത് ഉപവസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉപവസിച്ച സമയം ഉച്ച സമയം തന്റെ ഉപവാസത്തിന്റെ സമയമായിരുന്നു, തന്റെ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, കർമ്മേലിന്റെ കൊടുമുടിയിൽ ഹല്ലേലൂയ, ആ ഉച്ച സമയം തന്റെ പ്രാർത്ഥനാ സമയം, തന്റെ ആരാധനാ സമയം, തന്റെ അമേ ഉപവാസത്തിന്റെ സമയം, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവപ്രവൃത്തി ആ ഉച്ചക്ക് വെളിപ്പെടുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, നമ്മൾ ആരാധിക്കുന്ന സമയം, നമ്മുടെ ശുശ്രൂഷ സമയം, ഹല്ലേലൂയ, അതേതാണോ ആ സമയം അമേൻ ധൂപം കാട്ടുന്ന നാഴിക എന്ന് പറയുന്നത് പോലെ, ആ സമയത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, അമേൻ. അതുകൊണ്ട് സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അമേ, ഹല്ലേലൂയ, കൃത്യമായ സമയങ്ങളിൽ അമേൻ ദാവീദിനെ പോലെ, അമേൻ ദാനിയേലിനെ പോലെ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ കൃത്യമായി പ്രാർത്ഥിക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ഹല്ലേലൂയ കൃത്യമായ പ്രാർത്ഥനയുടെ വേളകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇവിടുത്തെ വിഷയത്തേക്ക് മടങ്ങി വരട്ടെ. അമേൻ. അവേ ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. കണ്ടോ, ഹല്ലേലൂയ, അമേൻ കർത്താവിന്റെ അമേൻ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആ നിമിഷം, ആ മിനിറ്റുകളിൽ, ഹല്ലേലൂയ, ആ സമയത്ത് അവൻ കർത്താവിന്റെ ദൂതനെ ദൈവത്തെ അയക്കുകയാണ്. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, നമ്മുടെ കൃത്യമായ സമയങ്ങളിൽ ദൈവത്തിന്റെ ദൂതനെ ദൈവം നമുക്ക് വേണ്ടി വഹിക്കുവാൻ ഇടയായി തീരുമെന്നുള്ള കാര്യം ഞാൻ ഇത്തവണത്തിൽ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. അമേ സക്രിയാവ് അവനെ കണ്ട് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, അമേൻ സക്രിയാവേ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഒന്നാമത് അമേൻ ഇതാ ദൂതൻ പ്രത്യക്ഷനായ ശേഷമായിട്ട് സക്രിയാവിനോട് പറയുകയാണ്, സക്രിയാവേ, ഭയപ്പെടേണ്ട. ഇന്ന് രാവിലെ സമയത്ത് അമേൻ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാവിലെ സമയത്ത് അവൻ ഈ ദൈവത്തിന്റെ വചനം ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഓ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്നു എന്ന്, ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നുവെന്ന്, ദൈവത്തിന്റെ ഇടപെടലുകൾ, ഹല്ലേലൂയ, സംഭവിക്കുന്നുവെന്ന്, ഹല്ലേലൂയ, അമേൻ, മനസ്സിലാക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നോടും നിങ്ങളോടും ഈ രാവിലെ സമയത്ത് ദൂത് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ
ചില പ്രതിസന്ധികളുടെ നടുവിൽ, ചില പ്രയാസങ്ങളുടെ നടുവിൽ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആമേൻ, ദൈവവൈദ്യരെ നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. രാവിലെ സമയം അല്ലെങ്കിൽ ഈ പ്രത്യേകമായ സമയം, ആമേൻ, ഭൂലോകത്തിന്റെ എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, സക്രാവേ, നീ ഭയപ്പെടേണ്ട, ആമേൻ, ആമേൻ. എന്താ അടുത്ത വാചകം ശ്രദ്ധിച്ചു നോക്കിക്കേ, ഹല്ലേലൂയ, സക്രാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവനെ യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ ആ വാചകം വന്ന് അമേൻ 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 മൊത്തമായിട്ട് പറയാതെ ഞാൻ ഇങ്ങനെ ആ പദം ഒന്ന് ചുരുക്കി പറയുമ്പോൾ തിരികെയാണ്, അമേൻ, സക്കരാവ് നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അല്ലേ ലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അല്ലേ ലൂയ എന്ന് പറയുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നവരോട്, അവൻ കണ്ണുനീരോടെ കരയുന്നവരോട്, ഹൃദയഭാരത്തോട് ചില വിഷയങ്ങളെ ദിവസം വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് അവൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാവിലെ പറയാനുള്ള ദൂതിതാണ്, അവൻ അതെന്തെന്നറിയാമോ, അമേൻ, ദൈവവൈദ്യരെ നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ആമേൻ. ഞാൻ ഇന്ന് രാവിലെ സമയം ഈ വചനത്തിന്റെ ദൂത് നിങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ദൈവസഭയിൽ ഞാൻ പ്രസംഗിക്കുന്നിടത്ത് പറയാറുണ്ട്, ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് വധിക്കുമ്പോൾ അവൻ എന്റെ ഹൃദയത്തോടെ, നമ്മുടെ ഹൃദയത്തോടെ വചനം ഇടപെടുന്നുണ്ടെങ്കിൽ, വചനം നമ്മോട് അവൻ നമ്മെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, വചനം ഏറ്റെടുത്തോണം, ആമേൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, ആമേൻ, നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ചെവിയിൽ, ആമേൻ, ആ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. ദസക്കരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ചില പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില വിഷയങ്ങളെ ദൈവസ്ഥ വെച്ച് കരയുന്ന ദൈവവൈദലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണുനീരോടെ അമേ അമേ മനസ്സ് വ്യാകുലപ്പെട്ട് കർത്താവ് ഇതെങ്ങനെ, ഹല്ലേലൂയ, ഇത് മാനേജ് ചെയ്യും ഞാൻ, ഇതെങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും ഞാൻ എന്ന് ചോദിച്ച് കരയുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാവിലെ പറയുകയാണ്, ഈ സമയത്ത് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഹല്ലേലൂയ, ആമേൻ. വിശ്വാസത്തോടെ ഈ വചനത്തിന്റെ ദൂത് ഏറ്റെടുക്കുവാൻ ഇന്ന് രാവിലെ സമയം വെള്ളിയാഴ്ച അവൻ ഞങ്ങളുടെ സഭയിൽ അവൻ ഈ ദൂത് ഞാൻ സംസാരിപ്പാണ്ടേ തിന്നു, ഹല്ലേലൂയ, അവൻ അനേക വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാണ്ടേ തിന്നു, ഹല്ലേലൂയ, ശക്തമായി ആത്മീയ ആരാധന വെളിപ്പെടുവാണ്ടേ തിന്നു. അതെ, പ്രാർത്ഥനയുടെ ചില മണ്ഡലങ്ങളിൽ അമേൻ, ഹല്ലേലൂയ, കരയുന്ന ചില വിഷയങ്ങളുടെ മേൽ, കണ്ണുനീരോടെ കരയുന്ന ചില വിഷയങ്ങളുടെ മേൽ സ്വർഗം ഇന്ന് അമേൻ പറയുകയാണ്, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അമേൻ, അമേൻ, അമേ സഹോദര, അമേ ദേവദാസിനെ, ദേവദാസിയെ, അമേൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവമടിയായി തീരുകയാണ്. ഹല്ലേലൂയ, എന്താ സംഭവിക്കും തോന്നുന്ന ആയിട്ട് വായിച്ചാൽ നമുക്കറിയാം, ഹല്ലേലൂയ, സക്കരിയാവ് ആമേൻ ആമേൻ ഈ ദൈവിക ദൂതിനെ ആമേൻ പൂർണമായി അവൻ ഏറ്റെടുക്കുവാൻ കഴിയാതെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവിശ്വാസത്തോടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന താഴെ വായിപ്പാൻ കഴിയുന്നുണ്ട്, ആമേൻ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് അല്ലാഹുവിന്റെ, ആമേൻ ആമേൻ. ആ 19 വാക്യം മുതൽ ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായിക്കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ, അമേ, കർത്താവ് സംസാരിച്ച, ദൂതനെ കൊണ്ട് സംസാരിപ്പിച്ച ഈ ദൂത എന്ന് പറയുന്നത് തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള ഒരു ദൂതായിരുന്നു. പക്ഷേ ആ തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള ദൂത് അമേൻ സക്കരിയാവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അമേൻ അവിശ്വാസത്തിന്റെ സംശയത്തിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, സക്കരിയാവിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൈവ പ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി അമേ സക്കരിയാവിന്റെ നാവിനെ അമേ ദൈവം അങ്ങടച്ചു, അല്ലെങ്കിൽ ദൂതനങ്ങടച്ചു. അതേ പ്രിയപ്പെട്ടവരെ,
ഇന്ന് രാവിലെ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വിശ്വാസത്തിന്റെ അവൻ ഹല്ലേലൂയ അവൻ ദൈവശക്തിയോടുകൂടെ അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ അവയെ ചില പ്രാർത്ഥനയ്ക്ക് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരമായി എന്ന് നമ്മോട് പറയുമ്പോൾ അമേൻ അത് അവിശ്വാസത്തോടെ അതിനെ അവൻ തള്ളിക്കളയാതെ അവേ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി അയച്ചിരിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം നൽകിയിരിക്കുന്നു. ഓ ഞാൻ പ്രാർത്ഥിച്ച അനേക നാളുകളായി പ്രാർത്ഥിച്ച അനേക മാസങ്ങളായി പ്രാർത്ഥിച്ച അനേക വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഇന്നത്. അതിന് എന്റെ കർത്താവ് എനിക്കൊരു ഉത്തരം തന്നിരിക്കുന്നു എന്ന് ഇന്ന് ആമേൻ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി ആമേൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ ഇനി ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. തക്ക സമയത്ത് നിവൃത്തിയാകുവാനുള്ള ഒരു ദൈവിക സന്ദേശമായി സക്കരാവിനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആമേൻ നിന്റെ ഭാര്യ ആമേൻ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അമേനാ നിവർത്തീകരണം സംഭവിക്കുന്നതായി നാം കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അമേൻ. അമേൻ. സക്കരാവേ, നാളുകളായി അമേൻ നിന്റെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടായിരുന്നു. സക്കരാവേ, നാളുകളായി നിന്റെ കുടുംബത്തിൽ അമേൻ നിങ്ങൾ രഹസ്യമായി ഹല്ലേലൂയ നെടുവീർപ്പിടുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. സക്കരാവേ, നിന്റെ കുടുംബത്തിൽ ഹല്ലേലൂയ നാളുകളായി അവൻ നിന്നെ നിന്ദിക്കുന്ന നിന്നെ പരിഹസിക്കുന്ന അവനെ എല്ലാവരും അവൻ നിന്നെ ആക്ഷേപിക്കുന്ന ഒരു വലിയ ഹൃദയ വേദനയായ ഒരു വിഷയം നിനക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അമേൻ. സക്കരിയാവേ, നീ ദൈവസന്നിധിയിൽ നീതിയുള്ളവനായി ജീവിച്ചു. സക്കരിയാവേ, നീയും കുടുംബവും അമേൻ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അമേൻ ന്യായമായി അനുസരിച്ച് ജീവിച്ചു. പക്ഷേ എന്നിട്ടും അമേൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നിങ്ങളെ നിന്ദിക്കുന്ന നിങ്ങളെ പരിഹസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന, അയ്യോ ആത്മീയമായി ഇത്രത്തോളം ഇതായിട്ട് ഉന്നതമായ നിലവാരത്തിലൊക്കെ നിന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ചോദിച്ച ആ ചോദ്യങ്ങൾക്കും ആ ചോദ്യശരങ്ങൾക്കും ആ സാഹചര്യങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരമായി സക്കരിയാവേ നിന്റെ കുടുംബത്തിന് മേൽ ഒരു ദൈവത്തിന്റെ ഉത്തരം വെളിപ്പെടുകയാണെന്ന് അവൻ സക്കരിയാവിനോട് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ സക്കരിയാവിന് കഴിഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ അത് വിശ്വസിപ്പിക്കുവാൻ ദൈവം അമേൻ ചില പദ്ധതികൾ ഒരുക്കുകയാണ്. ഇന്ന് രാവിലെ സമയം ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വിശ്വസിക്കാം എന്റെ കുടുംബത്തിലെ ആമേ എന്റെ ആമേ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ ഹല്ലേലൂയ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക്, എന്റെ തലമുറയുടെ വിഷയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ നമ്മെ സ്വർഗത്തിൽ ദൈവം ഒരു മറുപടി അയക്കും അയച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി എന്ന് വിശ്വസിക്കുവാൻ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുവാൻ അമേൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ. സക്കരിയാവിനെ പോലെ അമേൻ അവിശ്വസിക്കാതെ അമേൻ ദൈവിക ദൂതുകളെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, വചനത്തിനായി സ്തോത്രം. അമേൻ. അമേൻ. സക്കരിയാവിനോട് സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളോട് ദൈവം സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ചില പ്രാർത്ഥനയുടെ ഉത്തരങ്ങളെ ദൈവം അയക്കണമേ. അമേൻ. ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവനോട് സംസാരിക്കണം. ദൈവരോട് ഇടപെടുമാറാകണം. അവർക്കൊണ്ട് ദൈവപ്രവൃത്തി അയക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. Now may the grace of our Lord Jesus Christ, the love of God, and the sweet abiding fellowship of the Holy Spirit rest and abide with each and every one of us till our Lord Jesus returns in his glory. Amen. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവ് ദാസൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.